ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകുന്ന നടന്നൊരു പുതിയൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് പേടിഎം വാലറ്റിലോട്ട് ക്യാഷ് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും വിത്ത് അൺലിമിറ്റഡ് ട്രിക്ക്. ഓക്കെ, നിങ്ങൾക്ക് അൺലിമിറ്റഡ് ട്രിക്ക് യൂസ് ചെയ്തതാണ് നമ്മൾ ക്യാഷ് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ലൈവായിട്ട് തന്നെ ഈ ട്രിക്ക് യൂസ് ചെയ്ത് ക്യാഷ് ആക്കി വിട്രോ അടിച്ച് പേയ്മെൻറ്റ് റിസീവ് ആവുന്ന വരെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും അതുപോലെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത്. ഇവനെ പൊറുത്ത വരയ്ക്കും പണം സമ്പാദിക്കുന്ന മാതിരി ഈസിയാണ് വേല, വേറെ എതുവുമേ ഇല്ല. മണി 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 മണി. നമ്മൾ സ്പിൻ ചെയ്തുകൊണ്ടാണ് ക്യാഷ് സ്പിൻ ചെയ്തുകൊണ്ടും കൂട്ടുകാരൊക്കെ റെഫർ ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മൾ ക്യാഷ് എൺ ചെയ്ത് വിട്രോടിക്കാനായിട്ട് പോകുന്നത്. പിന്നെ അത് അൺലിമിറ്റഡ് ട്രിക്കാണ്, നമ്മൾ സ്പിൻ ചെയ്താൽ തന്നെ ഒരു ട്രിക്ക് യൂസ് ചെയ്യും. സോ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കോയിൻസും കാര്യങ്ങളൊക്കെ എൺ ചെയ്ത് നേരെ വിട്രോ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഒരു ആപ്ലിക്കേഷൻ. പിന്നെ ഇൻസ്റ്റന്റ് വിട്രോലും കാര്യങ്ങളൊന്നും അല്ല, വിട്രോ കിട്ടാനായിട്ട് നമുക്ക് 24 മണിക്കൂറൊക്കെ എടുക്കുക. എന്നാലും എൻ്റെ പേയ്മെന്റ് ഞാൻ അൺലിമിറ്റഡ് ട്രിക്ക് യൂസ് ചെയ്ത് കോയിൻസ് എൺ ചെയ്ത് വിട്രോ അടിച്ചിട്ട് എൻ്റെ പേയ്മെന്റ് റിസീവ് ആയതിനു ശേഷമാണ് ഈ വീഡിയോ എടുത്തത്. ഓക്കെ, പേയ്മെന്റ് ഒക്കെ 100% ഷുവർ ആണ്. പിന്നെ അൺലിമിറ്റഡ് ട്രിക്ക് എത്ര നാളത്തേക്ക് കാണുന്നറിയാം, അവരറിയാൻ നേരത്തെ ചിലപ്പോൾ വേണമെങ്കിൽ അവർ കണ്ടുപിടിച്ച് സോൾവ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എത്ര നാൾ വരെ ഈ അൺലിമിറ്റഡ് ട്രിക്ക് നിൽക്കുന്നില്ല എന്നൊന്നും അറിയത്തില്ല. പിന്നെ എത്ര നാൾ വരെ ഒരു പേയ്മെന്റ് കറക്റ്റ് കൊടുക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ലൂട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും കൂടുതൽ സമയം കളഞ്ഞില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് ബൈക്സ് വാല എന്നാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോർ ചെല്ലുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ താഴെ ലോഗിൻ എന്ന് രജിസ്റ്റർ എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പേരടിക്കാൻ പറയും, അതുപോലെ ഇമെയിൽ ഐഡി അടിക്കാൻ പറയും, പേറ്റി നമ്പർ അടിക്കാൻ പറയും. പേറ്റി നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ഇമെയിൽ ഐഡിക്ക് ഏതെങ്കിലും അടിച്ചു കൊടുക്കുക, പേര് ഏതെങ്കിലും അടിച്ചു കൊടുക്കുക, പാസ്വേഡ് ചുമ്മാ 2 ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ റെഫർ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. പിന്നെ ആ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇവിടെ കുറേ ബൈക്കിൻ്റെ ഫോട്ടോസും കാണാനൊക്കെ കാണും, ഇതൊക്കെ ചുമ്മാതാണ്, ഇതിലോട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മുടെ എണ്ണിംഗ് സെക്ഷൻ ഒന്നുമല്ല, തൊട്ടിപ്പുറത്തെ തന്നെ ഗിഫ്റ്റ് ബോക്സിന് ചിഹ്നം കണ്ടില്ല, അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ കാണാൻ പറ്റും സ്പിൻ വീൽ എന്നും ഓഫർ എന്ന് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നും. അതിൻ്റെ സ്പിൻ വീൽ എന്ന ഓപ്ഷനിൽ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ നേരത്തെ ഒരു പരസ്യം വരും. ഓക്കെ, പരസ്യം കണ്ടതിന് ശേഷം നിങ്ങൾ ആ പരസ്യം ക്ലോസ് ചെയ്ത് കളയാം, മേളത്തിൻ്റെ പരസ്യം ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്പിൻ ചെയ്യുവാണ്. അപ്പോൾ ഇതിനെ നമ്മൾ മെയിനായിട്ടും ക്യാഷ് എൺ ചെയ്യുന്നത് സ്പിന്നും ആ റെഫറും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പിൻ ചെയ്യുവാണ്. സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് 8 കോയിനാണ് വന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് സ്ക്രീൻ ഇടണം. ഓക്കെ, ഞാനത് ഇവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ ഇട്ടു. എന്നിട്ട് എൻ്റെ ടെലിഗ്രാം ചാനൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ, ദാ ടെലിഗ്രാം ചാനൽ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ടാക്കിയപ്പോൾ ദാ 8 കോയിൻ പിന്നെയും നമുക്ക് ആഡായി. ജസ്റ്റ് ഇതാ മേളോട്ടാക്കി, എന്നിട്ട് ഇതാ ഒന്നും കൂടി താഴോട്ടാക്കാൻ പോകണം, നോക്കിക്കണം. ദാ താഴോട്ടാക്കി 8 കോയിൻ പിന്നെയും ആഡായി. ഓക്കെ, സോ നമ്മളിങ്ങനെ മേളോട്ടാക്കി താഴോട്ടാക്കി മേളോട്ടാക്കി താഴോട്ടാക്കിക്കൊണ്ട് നിൽക്കും, ഇങ്ങനെ 8 കോയിൻ വെച്ച് കയറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്പിൻ ചെയ്തപ്പോൾ 10 കോയിന വന്നെങ്കിൽ അപ്പോൾ നമുക്കിങ്ങനെ 10 10 10 10 എന്ന് വെച്ചിങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇത്രയുള്ള സിമ്പിൾ സംഭവമാണ്. ഓരോരുത്തരുടെയും ഫോൺ ഓരോ രീതിയിലായിരിക്കും കേട്ടോ ഈ സ്പ്ലിറ്റ് സ്ക്രീൻ എടുക്കുന്നത്. എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ 3 ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ മേളോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കാൻ നേരത്താണ് എൻ്റെ സ്പ്ലിറ്റ് സ്ക്രീൻ ആവുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ റീസെൻറ്റിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് മേളത്തെ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് എടുക്കുമ്പോൾ അവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻ വരും, അങ്ങനെ ആയിരിക്കും. പിന്നെ വേറെ ഇപ്പോൾ ഞാൻ കണ്ടതാണ് മേളിൽ ക്ലിക്ക് ചെയ്യുന്നതാണ് സ്പ്ലിറ്റ് സ്ക്രീൻ വന്നു, അങ്ങനെ ആയിരിക്കും. ചിലവർക്ക് റീസെൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് സൈഡിൽ നിന്ന് വരുമായിരിക്കും സ്പ്ലിറ്റ് സ്ക്രീൻ. ഓരോരുത്തരുടെ ഫോൺ ഓരോ രീതിയാണ്, അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണോ അതുപോലെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിതാ കുറച്ച് നേരം ഇങ്ങനെ മേലോട്ടും താഴോട്ടും ആക്കി 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 ആ കോയിൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആ സ്പ്ലിറ്റ് സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്യുവാണ്, ക്ലോസ് ചെയ്യുവാണ്. ഇതാ 8 കോയിൻ. അപ്പോൾ ഇനി നമ്മളല്ലാതെ സ്പിൻ ചെയ്യുവാണെങ്കിൽ ഓരോ സ്പിൻ വെച്ച് ചെയ്യുവാണെങ്കിൽ ഓരോ സ്പിൻ കഴിയുമ്പോഴും ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. നമ്മൾ ഒരു സ്പിൻ ചെയ്തപ്പോൾ 6 കോയിൻ കിട്ടി. ഓക്കെ, 6 കോയിൻ കിട്ടി, നമ്മൾ ബാക്ക് അടിച്ചപ്പോൾ പിന്നെ 1 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് മനസ്സിലായത്. പക്ഷേ നമ്മൾ ട്രിക്ക് യൂസ് ചെയ്യുന്നത് സിമ്പിളായിട്ട് തന്നെ കാര്യം കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ബാലൻസ് ഇപ്പോൾ 158 0-ൽ നിന്ന് 158 നമ്മൾ സിമ്പിളായിട്ട് തന്നെ എടുത്തു, മേലോട്ട് ഇങ്ങനെ ആക്കി ആക്കി കൊടുത്തു, അൺലിമിറ്റഡ് ട്രിക്ക് യൂസ് ചെയ്ത് സിമ്പിളായിട്ട് തന്നെ 158 കോയിൻ നമ്മൾ എൺ ചെയ്ത്. ഓക്കെ, അപ്പോൾ എന്താ ട്രാൻസാക്ഷനൊക്കെ വന്നിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇങ്ങനെ കാണാൻ പറ്റും, 8 8 8 8 8 വെച്ച് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ പിന്നെ അത് റെഫർ ചെയ്യാൻ പറ്റും നമുക്ക്. പെർ റെഫർ എത്ര കോയിനാന്ന് അറിയത്തില്ല, ഒരു 300 500 കോയിനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 200 100 എന്തായാലും 100 മേലോട്ടായിരിക്കും നമുക്ക് കോയിൻ കിട്ടുന്നത് പെർ റെഫറിന്. ഓക്കെ, അപ്പോൾ അത് എത്രയാണെന്ന് കറക്റ്റ് അറിയത്തില്ല, വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ കയറി കഴിയുമ്പോൾ എനിക്ക് ഇവിടെ ക്രെഡിറ്റ് ആവുമല്ലോ, അപ്പോൾ ഞാൻ പറയാം എത്രയാണെന്ന് വെച്ചാൽ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റെഫർ ചെയ്തും കോയിൻസ് എൺ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് റെഫർ ആൻഡ് സ്പിന്നാണ് ഇതിനകത്ത് നമ്മൾ കോയിൻസ് എൺ ചെയ്യുന്നത്. ടാസ്ക് എന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണം, അതിനകത്തൊന്നും നിങ്ങൾക്ക് ക്യാഷ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. മെയിനായിട്ട് സ്പിന്നും റെഫറും ആണ്. സോ നിങ്ങൾ മാക്സിമം റെഫർ ചെയ്യുക, ഈ ട്രിക്ക് യൂസ് ചെയ്യുക, കോയിൻസ് എൺ ചെയ്യുക, വിട്രോ അടിക്കുക. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ 159 കോയിനാണുള്ളത്, ഞാൻ റെഡീം ചെയ്ത് കാണിച്ചാൽ റെഡീം എന്ന് ഓപ്ഷൻ ക്ലിക്കുവാണ്. റെഡീം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 100 കോയിൻ എന്ന് വെച്ചാൽ 1 രൂപയാണ്, അതുപോലെ 1000 കോയിൻ എന്ന് വെച്ചാൽ 10 രൂപയാണ്, 3000 കോയിൻ എന്ന് വെച്ചാൽ 30 രൂപയാണ്, 5000 കോയിൻ എന്ന് പറയുന്ന നേരത്ത് 50 രൂപയാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഞാൻ 1 മിനിറ്റ് കൊണ്ട് തന്നെ 100 കോയിനൊക്കെ സിമ്പിളാക്കി ആക്കി കാണിച്ച്. സോ നിങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് ഇതാണ് സ്പ്ലിറ്റ് സ്ക്രീനൊക്കെ ഇട്ടും റെഫറൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ 1000 കോയിനാക്കി 10 രൂപ നേരെ വിട്രോ എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, സോ എന്തായാലും എൻ്റെ ഇപ്പോൾ 100 കോയിനാണുള്ളത്. സോ ഞാനതങ്ങ് വിട്രോ അടിക്കുവാണ്. ഓക്കെ, ആ 100 കോയിൻ അങ്ങ് വിട്രോ അടിക്കുവാണ്.
സോ ദാ 100 എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. സമ്മത റെഡിയുമായിട്ടുണ്ട്, പെൻഡിംഗ് ആണ്. ഓക്കെ, റെഡിയും റെഡിയും പെൻഡിംഗ് ആണ് ഇരിക്കുകയാണ്. ഓക്കെ, കുറച്ച് കഴിയാൻ നേരം അത് 24 മണിക്കൂർ എടുക്കും നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവാനായിട്ട്. 24 മണിക്കൂർ എടുക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ റെഡിയും ഹിസ്റ്ററി നോക്കാനായിട്ട് പെൻഡിംഗ് ആയിട്ട് കിടക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 83 കോയിൻ്റെ ഇതാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ 83 രൂപയാണ് നേരം തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ എന്താ കുറച്ച് പിറ്റേ ദിവസം നമ്മൾ എടുത്ത് നോക്കിയപ്പോഴേക്കും അവിടെ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, അവിടെ സംഭവം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാഷ് പേറ്റിഎം വാലറ്റിലോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നേരെ പേറ്റിഎം വാലറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതാ നിങ്ങളുടെ പേടിഎം ഓപ്പൺ ചെയ്യുവാണ്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് എന്താ 1 രൂപ വന്നിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ വന്നപ്പം മിനിഞ്ഞാന്നാണ് സംഭവം ഞാൻ ചെയ്തത്. ഇന്നലെ നമുക്ക് ക്രെഡിറ്റ് ആയി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 24 മണിക്കൂറിൽ പേയ്മെൻറ്റ് കാലൊക്കെ റിസീവ് ആവുന്നുണ്ട്. ഇപ്പോൾ ചിലവരുടെയെങ്കിലും മൈൻഡ് ഒരു അയ്യേ 1 രൂപയുള്ളോ എന്ന് തോന്നുമായി. ഇത് ഞാൻ വേറെ 1 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ചെയ്ത് എടുത്തതാണ് ഈ 1 രൂപ. അത് ലൈവായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അല്ലാതെ നിങ്ങൾ 1000 കോയിൻസ് 3000 കോയിൻസ് ഒക്കെ ആക്കിയിട്ട് വിട്ടു അടിച്ചാൽ അത് പേയ്മെൻറ്റ് റിസീവ് ആവും. ഓക്കെ, നമ്മുടെ കൂട്ടുകാരൻ ആ പേയ്മെൻറ്റ് റിസീവ് ആയി. ആ കൂട്ടുകാരൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, ആ 3000 കോയിനായിട്ട് നേരെ വിട്ടു അടിച്ച് 24 മണിക്കൂറിൽ 30 രൂപ ക്രെഡിറ്റ് ആയി. സോ നിങ്ങൾ അൺലിമിറ്റഡ് ചെയ്ത് റെഫറും കാര്യങ്ങളൊക്കെ ചെയ്ത് കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്ത് നേരെ വിട്ടു അടിക്കുക, പേയ്മെൻറ്റ് ബാക്കിയായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ടീംസിന് കുറേ കഴിയുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയൊക്കെ ട്രിക്ക് യൂസ് ചെയ്താണല്ലേ വിട്ടു അടിക്കുന്നൊക്കെ. മനസ്സിലായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, ഒന്നെങ്കിൽ ട്രിക്ക് റിമൂവ് ആക്കും അല്ലെങ്കിൽ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ആക്കും. സോ അതിന് മുമ്പ് നിങ്ങൾ മാക്സിമം ലൂട്ട് ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ മിക്ക വീഡിയോസ് അങ്ങനെ ആയിരിക്കും, നമ്മൾ ഇടുമ്പോൾ തന്നെ മാക്സിമം വീഡിയോ കണ്ട് ലൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. ഇല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് കാണുന്നെങ്കിൽ പേയ്മെൻറ്റ് ഇറങ്ങും, കിട്ടത്തില്ല. ഓക്കെ, സോ നമ്മൾ വീഡിയോ ഇടാൻ നേരത്തെ അപ്പോൾ തന്നെ വീഡിയോ ഒന്ന് മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഗൈസ്, എല്ലാവർക്കും ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാലും ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ താഴെ ചുവന്ന വട്ടങ്ങൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. പിന്നെ സൈക്കിളിൽ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓൾ എന്നുള്ള ഓപ്ഷൻ കിട്ടും. എന്നാൽ അത്രയും പുതിയ വീഡിയോസ് ഇടാൻ നേരത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കാണാനൊക്കെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് തുള്ളാൻ മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് വി രഞ്ജി. ബൈ ഗൈസ്.